മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇന്നാണ് ഓണം. അയ്യോ, ഇന്നല്ല ഓണം, ഇന്നാണ് അത്തം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ അത്തത്തിൻ്റെ ഒരു വീഡിയോ തന്നെയാണിതും. നമ്മളെ തമ്മനയിൽ കണ്ടുല്ലോ, അത് അത്തത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്, നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇടണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. വീഡിയോയിൽ പോകണേക്കാട്ടും മുപ്പാട് ഞാൻ നമ്മുടെ വീട്ടിലെ പൂക്കളും ഞാൻ കാണിച്ചിട്ടില്ല, ഇട്ടിട്ടുമില്ല. ഇവിടെ എത്ര വന്നിട്ടില്ല ഇടണം, അപ്പോൾ കുഞ്ഞു പൂക്കളാവുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കാലത്ത് തന്നെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും പോയിട്ട് ഞാൻ നേരത്തെ പൂക്കളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പണ്ടത്തെ കാലത്ത് ഓരോ ആചാരങ്ങളും അങ്ങനെയൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്താലും ഡിസ്ലൈക്ക് ചെയ്താലും സന്തോഷമുള്ള കേട്ടോ. നിക്കല്ലോ സഹായിച്ചോ. പ്രൊഫഷണൽ പൂക്കളാണ് ഇത് കാണുന്നതാണ്. നടുക്കിൽ വെക്കാനായിട്ട് മുട്ട്, ഇത് വേറെ തരം മഞ്ഞപ്പൂ, ഇത് വേറെ തരം മഞ്ഞപ്പൂ. ഇത് ഈ മഞ്ഞപ്പൂവിന്റെ മുത്തെടുത്ത് കോർപ്പാൻ വെച്ചാൽ തന്നു. വെള്ള കളർ കത്രികൊണ്ട് ചെത്തിയിട്ടൊക്കെ വെച്ചിരിക്കാണ്. സൂപ്പർ ആവുന്ന പ്രതീക്ഷിക്കാം, കാണാം. ചിലപ്പോ ചെരിഞ്ഞു പറഞ്ഞൊക്കെ പോയിന്ന് വരും. ഇതെങ്ങനെ ചാണകം മെഴുകണം? നല്ലമേ ചാണകം മെഴുകണത് നമുക്ക് നമ്മള് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങള് ചാണകം തെളിച്ച് ശുദ്ധി വരുത്തുന്നു. അതാണ് പെര ചുറ്റും ചാണകം തെളിച്ചല്ലേ. അങ്ങനെയല്ല, ഇതിനൊരു ഐതിഹ്യം. എന്തുട്ടാ ഐതിഹ്യത്തിന്? നമ്മള് ശുദ്ധി വരുത്തുന്നു പറയുന്നത്. ശുദ്ധി വരുത്താ, നീ കേട്ടി പഠിച്ചോട്ടാ. പൗഡർ കാരട്ടെ നന്നായിട്ടുണ്ട്, നല്ല കൂടുതലാണ്. അതാണ് ഐസ്ക്രീം കുടിക്കും. ഐശ്വര്യം കണ്ട് ചെയ്തിട്ടെന്താ കാര്യം? ഒരു വഴി ഇതിനാണ് ചാണക വെള്ളം തളിക്കാൻ പറയുന്നത്. ഐശ്വര്യത്തിന് വേണ്ടിട്ടാന്നാ പറയണത്. പണ്ട് കാലത്തെ ആചാരങ്ങളാണ്. അന്നൊക്കെ ചാണകം കിട്ടാൻ വേണ്ടി എവിടുന്ന് വേണമെങ്കിലും കിട്ടും. ഇന്ന് ചാണകം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ മാത്രമാണ് ഇതുള്ളത്. അത് വേണം. ഞാൻ പൂട്ടി തുടങ്ങിക്കോട്ടെ. പൂക്കോട്ടെ കണ്ടില്ലേ?
തുടക്കം കുറിച്ചു തുളസി ഇട്ട് കഴിഞ്ഞാൽ തുടക്കം കുറിച്ചു പൂക്കളം ഫുൾ ഐശ്വര്യാണ് ചാണക ഐശ്വര്യം തുളസി ഐശ്വര്യം പിന്നെ പൂക്കൾ ഐശ്വര്യം അമ്മയുണ്ട് ഈ വീട്ടിലെ പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ വീട്ടിലത്തെ പൂക്കളം കാണാൻ ഈ പരിസരത്തുള്ള എല്ലാവരും എത്തുന്നുള്ളതാണ് ഞാനൊക്കെ എല്ലാ കൊല്ലം എല്ലാ ദിവസവും ഈ വീട്ടിലേക്ക് എത്താറുണ്ട് അതാണ് ഈ വീട്ടിൽ ഭയങ്കര ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് ഭയങ്കര കാണാനൊരു ഇതാണ് അമ്മ അവിടെ നിന്ന് നോക്കണം കണ്ട അങ്ങോട്ട് ചിരിക്കൂ കണ്ട അമ്മ അവിടെ നിന്ന് നോക്കണം ഇങ്ങോട്ട് വന്ന് നോക്കമ്മ പൂക്കളല്ല പോയില്ല ഓണത്തിന് പൂക്കളൊക്കെ മാറ്റി വിളിക്കുക.